ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ദി ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് മെറ്റ്ഫോമിൻ മെഡിസിൻ എടുക്കേണ്ടവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മെറ്റ്ഫോമിൻ മെഡിസിൻ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് പി സി ഒ ഡി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എൽ പി സി ഒസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് മെയിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് നമുക്ക് പി സി ഓടി ഒരു പരിധിവരെ നമുക്കൊന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരാനും പിരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുവാനും അതുപോലെ ഈ പി സി ഒടി ഉള്ളവർക്ക് ഇൻസുലിൻ്റെ ഹൈക്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് ഷുഗർ ലെവല് കൂടാനായിട്ട് സാധ്യതയുണ്ട് അതൊന്ന് പിടിച്ചൊന്ന് നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റ്ഫോമിൻ മരുന്ന് കഴിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഈ മെറ്റ്ഫോമിൻ്റെ മെഡിസിൻ നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് പി ഉണ്ട് എന്ന് അവർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തേക്കോ ഒക്കെ ആയിരിക്കും ഈ മെറ്റ്ഫോമിൻ മെഡിസിൻ തരുന്നത് അപ്പോൾ ഈ മെഡോമിൻ മെഡിസിൻ നമുക്ക് പി സി ഒ ഡിക്ക് ഉപകാരമാകുന്നത് പോലെ തന്നെ നമുക്ക് പി സി ഒ ഡി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റിയാണ് നമുക്ക് ഓവുലേഷൻ നടക്കില്ല ഓവുലേഷൻ അല്ലെങ്കിൽ നടക്കാതെ വരിക അല്ലെങ്കിൽ നമുക്ക് ഇറഗുലർ പീരീഡ്സ് ആകുമ്പോഴേക്കും ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെ വരിക അങ്ങനെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെല്ലാം ഒരു ഓവുലേഷൻ നടക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇറഗുലറൈറ്റീസ് എന്തെങ്കിലും പീരീഡ്സിലുണ്ടെങ്കിൽ ആ ഇറഗുലാറിറ്റീസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെറ്റ്ഫോമിൻ മെഡിസിൻ എടുക്കാറുള്ളത് മെറ്റ്ഫോമിൻ മെഡിസിൻ ഉണ്ടാകുന്ന ഗുണങ്ങൾ വളരെയധികം ഉള്ളതുപോലെ തന്നെ മെറ്റ്ഫോമിൻ മെഡിസിൻ്റെ കുറച്ച് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് ഒരു മെറ്റ്ഫോമിൻ മെഡിസിൻ ഒരു എന്താ പറയുക കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഇപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം എനിക്ക് പീരീഡ്സിലൊരു ഇറഗുലാരിറ്റീസ് വന്നു ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ പീരീഡ്സ് ആവാനായിട്ട് തുടങ്ങി അപ്പോൾ രണ്ട് തവണ പീരീഡ്സ് ആകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ ചെക്കപ്പ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു പി സി യോടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മെറ്റ്ഫോമിൻ മെഡിസിൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നു ഓൾറെഡി മെറ്റ്ഫോമിൻ മെഡിസിൻ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണുള്ളതെന്നും എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ മെറ്റ്ഫോമിൻ മെഡിസിൻ എനിക്ക് തന്നു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കഴിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ചു ആദ്യത്തെ ദിവസം നമുക്ക് ഡോസ് കുറച്ച് കുറച്ചാണ് അവർ തരുന്നത് പിന്നെയാണ് നമ്മൾ ആ ഡോസ് കൂട്ടി കൂട്ടി വരിക പക്ഷെ എനിക്ക് ആദ്യത്തെ രണ്ട് ദിവസം അത് കഴിച്ചപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പി സി ഒ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ മെറ്റ്ഫോമൽ മെഡിസിൻ എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായത് നമുക്ക് വോമിറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും ലാസ്റ്റ് ഞാൻ വോമിറ്റ് ചെയ്തു വോമിറ്റിംഗ് ഉണ്ടാകാം വോമിറ്റിംഗ് ടെൻഡൻസി വരാൻ നമുക്ക് ഭയങ്കര ടയർഡായിട്ട് തോന്നാം ഗ്യാസ് കയറുന്നതായിട്ട് തോന്നാം ഹെഡ് ഏക്ക് തോന്നാം നമ്മൾ ബോധം കിട്ട് ഉറങ്ങുന്ന പോലെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നപ്പോഴേക്കും ഞാൻ ഇടയ്ക്ക് എൻ്റെ കോളജിസ്റ്റിനെ വിളിച്ച് ഡയറക്റ്റ് സംസാരിച്ചു അവരോട് സംസാരിച്ചപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞത് നമ്മൾ പി സി ഒ ഡിയുടെ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും അതിന് മുൻപായിട്ട് നമ്മൾ മോർണിംഗിൽ പി സി ഒ ഡി മെഡിസിൻ എടുക്കുമ്പോഴേക്കും അതിന് മുൻപായിട്ടൊരു ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കണം ഈ ഒരു ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഗ്യാസിൻ്റെ ഭക്ഷണം മരുന്ന് കഴിച്ച് ഒരമണിക്കൂർ നമ്മൾ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവുള്ളൂ ഈ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടുടനെ തന്നെ നമ്മൾ പി സി ഒ ഡയും മെഡിസിൻ എടുക്കണം നമ്മൾ എം ടി സ്റ്റൊക്കിൽ പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ മെറ്റ്ഫോമിൻ മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോഴേക്കും ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റ്ഫോമിൻ മൂലം നമുക്ക് കിട്ടുന്ന സൈഡെഫക്ട്സ് അതി ഭയങ്കരമായിരിക്കും നമുക്ക് ഒരു ദിവസം ഒന്നും ഇരുന്നേക്കാ പറ്റാത്ത രീതിക്ക് നമ്മൾ ചിലപ്പോൾ കിടന്നു പോകാം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെറ്റ്ഫോമിൻ്റെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ക്ഷീണം തളർച്ച ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഡിസിൻ നിർത്തുകയല്ല വേണ്ടത് നിങ്ങൾ ഒരിക്കലും മെറ്റ്ഫോമിൻ മെഡിസിൻ നിങ്ങൾക്ക് ഡോക്ടർ കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത് കാരണം മെറ്റ്ഫോമിൻ മെഡിസിൻ നിങ്ങൾക്ക് തരുന്ന സൈഡ് എഫക്ട്സിനേക്കാളും ഒരുപാട് ഒരുപാട് ഇരട്ടിയാണ് മെറ്റ്ഫോമിൻ മെഡിസിൻ നിങ്ങൾക്ക് തരുന്ന മെറിറ്റ്സ് ഗുണങ്ങൾ അപ്പോൾ നിങ്ങൾ മെഡോമിൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത് നേരെ മറിച്ച് നിങ്ങൾക്ക് ആ മെഡിസിൻ എഴുതിയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും മെഡിസിൻ ഡോക്ടർക്ക് തരാനുണ്ടോ അതല്ലെങ്കിൽ ഞാൻ ഇതിന് മുൻപ് ഇതിൻ്റെ ഡോസ് കുറച്ചിട്ട് നമ്മളത് ഉപയോഗിക്കണോ അതല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ എഴുതിയ പോലെ എന്തെങ്കിലും ഗ്യാസിൻ്റെ മരുന്നാണോ നമുക്ക് വേണ്ടത് അത് ഡോക്ടർ നിങ്ങളോട് പറയും ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോസ് കുറയ്ക്കുകയാണോ എന്താ ചെയ്യേണ്ടതെന്ന് അവർ നിങ്ങളോട് പറയും അതല്ലാതെ നിങ്ങൾ മെറ്റ്ഫോമിൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് മെസ് മെഡ്ഫോമിൻ മെഡിസിൻ കഴിച്ചിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുളികയാണ് കഴിക്കുന്നതെങ്കിൽ അതൊരു അര ഗുളികയായിട്ട് കഴിക്കുക ഒരു ഗുളിക നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാനുണ്ടെങ്കിൽ അതൊരു അര ഗുളികയായിട്ട് കഴിക്കുക എൻ്റെ കേസിൽ ഞാൻ മെഡിഫോമിൻ മെഡിസിൻ എടുത്തത് ആദ്യം രാവിലെയും രാത്രിയും മാത്രം അര ഗുളിക വീതം കഴിച്ചു അതായത് ഒരു ഗുളികയെ പകുതിയാക്കിയിട്ട് രാവിലെയും കഴിച്ചു രാത്രിയും കഴിച്ചു ഒരാഴ്ച ഞാൻ അങ്ങനെ കഴിച്ചു ദെൻ എഗെയിൻ അടുത്തൊരു വീക്ക് ആയപ്പോഴേക്കും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അര അര ഗുളിക വീതം കഴിച്ചു ദെൻ അതൊരു ഒരാഴ്ച ഞാൻ ഫോളോ ചെയ്തു ഒരാഴ്ചയല്ല ശരിക്കും അതിൻ്റെ മെഡോമിൻ്റെ എൻ്റെ ശരീരത്തിൽ പിടിക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ആ സൈഡ് എഫക്ട്സ് വന്ന് തുടങ്ങുന്നത് മെഡ്ഫോമിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തി കഴിയുമ്പോഴായിരിക്കും ആ ഒരു സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം എൻ്റെ ബോഡിയായിട്ട് അതൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് രാവിലെയും രാത്രിയും കഴിച്ചിരുന്ന മെഡ്ഫോമിൻ മെഡിസിൻ എനിക്ക് അടുത്ത ആഴ്ച മൂന്നു നേരമായിട്ടായിരുന്നു കഴിക്കേണ്ടത് അത് ഞാൻ മൂന്ന് നേരമായിട്ട് കഴിച്ചില്ല എഗെയിൻ ആ ഒരു അടുത്ത ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം വരെ ഞാൻ ആ മരുന്ന് രാവിലെയും രാത്രിയും മാത്രം കഴിച്ചു എനിക്ക് സിംറ്റംസ് മൊത്തത്തിൽ അങ്ങോട്ട് പോയി തുടങ്ങി ഒരു ലക്ഷണങ്ങളും ഇല്ലാതായി ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതായി അങ്ങനെ വന്നപ്പോഴേക്കും അടുത്ത ആഴ്ച ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങിയത് രാവിലെ അര ഡോസ് ഉച്ചയ്ക്ക് അര ഡോസ് രാത്രി അര ഡോസ് ഇങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നേച്ചത് ദെൻ എഗെയിൻ ഈ അടുത്ത ആഴ്ച ആയപ്പോഴേക്കും ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെയും ഡോസ് കൂട്ടി രാവിലെ ഒരെണ്ണം ഉച്ചയ്ക്ക് ഒരെണ്ണം രാത്രി ഒരെണ്ണം ആ രീതിക്കായിരുന്നു ഞാൻ മെഡിസിൻ എടുത്തത് ഡോക്ടർ എന്നോട് പറഞ്ഞു പയ്യെ പയ്യെ മെഡിസിൻ്റെ ഡോസ് കൂട്ടിയാൽ മതി താൻ ടെൻഷൻ അടിച്ചിട്ട് മെഡിസിൻ്റെ ഡോസ് പി സി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ച് മെഡിസിൻ്റെ ഡോസ് കൂട്ടണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തു അതുപോലെ തന്നെ അവരെന്നോട് രാവിലെയും രാത്രിയും ഗ്യാസിൻ്റെ മരുന്ന് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് പ്രശ്നമില്ല കാരണം നമ്മൾ ആ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡും അതുപോലെ ലഞ്ചും അധികം അങ്ങോട്ട് ഗ്യാപ്പ് വരുന്നില്ലല്ലോ പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് രാത്രി നമ്മൾ സെപ്പറേറ്റ് കഴിക്കുമ്പോഴേക്കും ഒരുപാട് സമയം വരുന്നില്ലേ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നില്ല ഇടയ്ക്ക് ഇത്ര സ്നാക്സ് എന്തെങ്കിലും കഴിച്ചാലും അതങ്ങനെ ഓവറായിട്ടൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോൾ ഒരു ഗ്യാപ്പ് വരും അതുകൊണ്ട് നിങ്ങൾ രാവിലെയും രാത്രിയും ഒരു ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങളെ ബെഡ്ഫോമിൻ്റെ മെഡിസിൻ എടുക്കുക ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ എനിക്ക് സൈഡ് ഒന്നും തന്നെ മെഡിസിൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാതെ മെഡിസിൻ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന വെള്ളം കുടിക്കുക ഗ്യാസ് ഉള്ള മരുന്നൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെ വളരെ അധികമുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ലാട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് വീഡിയോ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പ്ലെറ്റ്ഫോമിനെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ